ഹായ് ഹലോ നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വലിയ കളികളുമല്ല കളികൾ വേറെ ലെവൽ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് ഇക്കുറി 17 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് 2 ൽ മത്സരിക്കുന്നത് അതിൽ ഏറെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരായവർ തന്നെയാണ് പതിവ് തെറ്റിക്കാതെ മോഹൻലാൽ തന്നെ അവതാരകനായി എത്തിയത് പ്രേക്ഷകരെ ഒരുപാട് ആവേശം കൊള്ളിക്കുകയും ചെയ്തു ഒരു കോഡ് നമ്പർ പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ ഈ സീസണിന് തുടക്കം കുറിച്ചത് പിന്നീട് വേദിയിലും അദ്ദേഹം പലതവണ അത് ആവർത്തിച്ചു 1171000 എന്നതാണ് മോഹൻലാൽ പലതവണ ആവർത്തിച്ചു പറഞ്ഞ ആ നമ്പർ ഒരു രഹസ്യ കോഡാണിതെന്നും അർത്ഥം വഴിയേ മനസ്സിലാവുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും എന്താണ് ഈ സംഖ്യയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ബിഗ് ബോസ് ഷോയുടെ അടിസ്ഥാനപരമായ പ്രത്യേകതകളെ സംഖ്യകളിലേക്ക് രൂപപ്പെടുത്തിയതാണ് 1171000 എന്നത് അതിനെ 1 17 100 70 എന്നിങ്ങനെ വേർപിരിച്ചെഴുതിയാൽ പലർക്കും വേഗത്തിൽ അർത്ഥം ഗ്രഹിക്കാനാകും ഒന്നെന്നാൽ ബിഗ് ബോസ് ഹൗസിനെ കുറിക്കുന്നു മുഴുവൻ മത്സരാർത്ഥികളുടെയും ഉൾക്കൊള്ളുന്ന ഒരു വീട് അഥവാ ബിഗ് ബോസ് ഹൗസ് 17 എന്നത് ആരംഭത്തിലെ ആകെ മത്സരാർത്ഥികളുടെ എണ്ണം 100 എന്നത് ഷോയുടെ ആകെ ദൈർഘ്യമായ 100 ദിവസങ്ങൾ 70 എന്നത് ആകെയുള്ള ക്യാമറകളുടെ എണ്ണം ഈ സംഖ്യകൾക്ക് ഒരുമിച്ച് പറയുന്നതാണ് മോഹൻലാൽ പറയുന്ന ആ കോഡ് പതിവ് പോലെ ശനി ഞായർ എപ്പിസോഡുകളിലാണ് മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടായത് ആ ദിവസങ്ങളിലാണ് മത്സരാർത്ഥികളുടെ എലിമിനേഷനും നടക്കുക മറ്റു ഭാഷകളിൽ തരംഗമായതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ വർഷം കേരളത്തിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് ഏഷ്യാനെറ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായി ആരൊക്കെ എത്തുമെന്ന് കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഒന്നടങ്കം നേരത്തെ പല താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാവുമെന്ന ഊഹാപോഹങ്ങൾ വന്നെങ്കിലും കൃത്യമായി വിവരം വന്നിരുന്നില്ല ഒടുവിൽ പ്രേക്ഷകരുടെ കാത്തിരിപ്പുകൾ വെറുതെയായില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള താരങ്ങളാണ് ഇത്തവണ മത്സരിക്കാൻ എത്തിയത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള വിവിധ പ്രായത്തിൽപ്പെട്ട കുറച്ചു പേർ ഒന്നിച്ച് താമസിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് സമൂഹമായി ബന്ധമില്ലാത്ത കുറെ ക്യാമറകൾക്ക് ഇടയിലാണെങ്കിലും അതും പറയേണ്ടതില്ല ഇതാണ് ബിഗ് ബോസിനെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്ന സംഗതി ആദ്യ ദിവസം അതിമനോഹരമായി ഏറെ സന്തോഷത്തോടെയായിരുന്നു കടന്നുപോയത് പരിചയപ്പെടലും ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പും പാട്ടും ഡാൻസുമായി ഗംഭീരമാക്കുകയായിരുന്നു ആദ്യ ദിവസം രസകരമായ ഗെയിമുകളും ടാസ്കുകളുമാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു സ്വയം മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് എല്ലാ മത്സരാർത്ഥികളിൽ പലരും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൽ എന്തൊക്കെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടക്കാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം